ഒരുപാട് ദയ കാട്ടരുത്. ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും. എം ഡിയുടെ രണ്ടാം ഊഴത്തിലെ ഈ വരികൾ നമുക്കൊക്കെ പരിചിതമാണ്. സീരിയൽ കില്ലർമാരുടെ മനഃശാസ്ത്രത്തെ പറ്റി കേട്ടിട്ടില്ലേ? മനംമാറ്റം വന്നുവെന്ന് ആണയിട്ട് പറഞ്ഞാൽ പോലും അവരെ ഒരു പരിധിയിലധികം വിശ്വസിക്കാറില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ. തല്ലിയും തലോടിയും പറഞ്ഞാലും ചിലർ അങ്ങനെയാണ്. അവർ ആഗ്രഹിച്ചാൽ പോലും മാറാനൊക്കില്ല. അത്തരത്തിൽ ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഷമീമ ബീഗം. ഐ ആം നോട്ട് എ മോൺസ്റ്റർ, ദ ഷമീമ ബീഗം സ്റ്റോറി എന്ന BBC സംരക്ഷണം ചെയ്ത പോഡ്കാസ്റ്റിലൂടെയാണ് ഷമീമ ബീഗത്തിന്റെ കഥ ലോകമറിയുന്നത്. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിന് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ 2015 ഷമീമ രണ്ട് കൂട്ടുകാരികൾക്കൊപ്പം ഈസ്റ്റ് ലണ്ടനിൽ നിന്നും സിറിയയിലേക്ക് കടന്നത്. അന്ന് പ്രായം വെറും 16 വയസ്സ്. പിന്നീട് അവരെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. 2019 സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ കണ്ടെത്തുമ്പോൾ 9 മാസം ഗർഭിണിയായിരുന്നു ഷമീമ. ഇതിനു പിന്നാലെ രാജ്യത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് സർക്കാർ അവരുടെ പൗരത്വം റദ്ദാക്കുകയും ബ്രിട്ടനിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്തു. സിറിയയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ മുതൽ IS ക്യാമ്പിലെ ദുരിതപൂർണമായ ജീവിതം വരെ ഷമീമ BBC പോഡ്കാസ്റ്റിൽ പങ്കുവച്ചിരുന്നു. ഇത് പുറത്തു വന്നതോടെ ചിലർക്കെങ്കിലും IS വധുവായ ഷമീമ ബീഗത്തോട് അനുകമ്പ തോന്നിയിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ഇപ്പോഴിതാ ഷമീമ ബീഗത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് 20 വയസ്സുള്ള ഒരു യസീദി ലേഖികാടിമ. താൻ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമല്ലെന്നും നിഷ്കളങ്കയാണെന്നും കാട്ടാനുള്ള ഷമീമയുടെ ശ്രമങ്ങളെ പാടെ പൊളിക്കുന്നതാണ് യസീദി യുവതിയുടെ വെളിപ്പെടുത്തൽ. ചവേർ ആക്രമണങ്ങളിലും തോക്കുകളുടെ പരിശീലനത്തിലും ഷമീമ ചുക്കാൻ പിടിച്ചിരുന്നതായി യുവതി പറയുന്നു. ദി സൺ ന്യൂസ് പേപ്പറിനായി നോർത്ത് കുർദിസ്ഥാനിൽ ഡോക്യുമെന്ററി നിർമ്മാതാവ് അലൻ ഡങ്കൻ യസീദി ലൈംഗിക അടിമയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഷമീമ തീവ്രവാദ പരിശീലന ക്യാമ്പിന്റെ സ്റ്റുഡൻസ് ഓഫ് ശരിയ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗമായിരുന്നെന്ന് യുവതി പറയുന്നു. ആ താൽക്കാലിക സ്കൂളിൽ IS ഭീകരർ രാവിലെ മുതൽ വൈകിട്ട് വരെ പരിശീലനം നേടുകയും നൽകുകയും ചെയ്തു. അവിടെ വെച്ച് ഷമീമ ശരിയത്ത് നിയമത്തെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലടക്കം പങ്കെടുക്കുകയും ചെയ്തു. സിറിയയിലെ ദേ റിസോർട്ടിലെ പരിശീലന ക്യാമ്പിൽ വെച്ചാണ് ഷമീമ ബീഗത്തെ താൻ കണ്ടത്. ഷമീമയുടെ പുതിയ വ്യക്തിത്വം വ്യാജമാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അവർ IS ഇല്ലെങ്കിലും അവർക്ക് തുറന്ന മാനസികാവസ്ഥയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് അവർ പറയുന്നത് വ്യാജ വസ്തുതകളാണ്. IS സ്ത്രീകൾ ഒരിക്കലും മാറില്ല. അവർ വിശ്വസിക്കുന്നതിൽ അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. തന്റെ ആദ്യ കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം ഷമീമ ബീഗം IS ക്രൂരമായ സദാചാര പോലീസിൽ ചേർന്നിരുന്നു. ഷമീമ ചാവേർ ബോംബിംഗ് വസ്ത്രങ്ങൾ തുന്നാൻ സഹായിച്ചതായും യുവതി പറയുന്നു. ഒരു സാധു വീട്ടമ്മയാണെന്നും IS ബന്ധമില്ലെന്നും ഷമീമ ബീഗം ആവർത്തിക്കുമ്പോഴും അവർ ഇന്നും IS തീവ്രവാദി തന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.